ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ധ്യാനിച്ച് ഒരുങ്ങുകയാണല്ലോ. ജീവൻ്റെ അപ്പമാകുന്ന യേശുവിൻ്റെ തിരുശരീരമാകുന്ന പരിശുദ്ധ കുർബാന ഗാഗുൽത്ത മലയിൽ വെച്ച് യാഗബലിയായി തീർന്നതാണവൻ. കുരിശിൽ കുർബാനയായി മാറാൻ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകം കാണാം. പരിശുദ്ധ കുർബാനയുടെ സുവിശേഷം, കുർബാനയുടെ സുവിശേഷം എന്നാണ് യോഹന്നാൻ 6-നെ വിശേഷിപ്പിക്കുക. ദി ഗോസ്പൽ ഓഫ് യുക്കാരിസ്റ്റ്. അവിടെ 5 ബാർലിയപ്പം 2 മീനും എടുത്ത് ആളുകൾക്കെല്ലാം വിഭജിച്ചു കൊടുക്കുന്ന ഈശോയെ കാണാം. അതിൽ അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ എന്ന്. നമ്മളും പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ബാക്കിയുള്ളവ എടുത്തു വയ്ക്കുകയാണല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണല്ലോ കൂദാശ സ്ഥാപന വചനങ്ങൾ. കൂദാശ സ്ഥാപന വചനങ്ങളുടെ സമയത്ത് കാറ്റാലീന കണ്ട ദർശനം വളരെ അതിശയിപ്പിക്കുന്നതാണ്. അപ്പമെടുത്ത് ഉയർത്തി കൂദാശ സ്ഥാപന വചനം പറയുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, എന്ന് നിൻ്റെ തല കുമ്പിട്ട് സാഷ്ടാംഗം പ്രണമിച്ചതുപോലെ കുമ്പിട്ട് വണങ്ങി ആരാധിക്കണമെന്ന്. കാരണം ആ സമയത്ത് കാറ്റാലിനെ കണ്ടു, വൈദികൻ ഉയർത്തിയ ആ തിരുവോസ്തി വലിപ്പം വച്ച് വലിയൊരു തിരുവോസ്തിയായി മാറിയത്. അതുപോലെ വീഞ്ഞിൻ്റെ കൂദാശ സ്ഥാപനങ്ങൾ സ്ഥാപന വചനങ്ങൾ ഉരുവിട്ടപ്പോൾ പശ്ചാത്തലത്തിൽ ആകാശത്ത് നിന്ന് ഇടിമഞ്ഞലുണ്ടായി എന്നാണ് പറയുന്നത്. ദേവാലയത്തിൻ്റെ ഭിത്തിയും മേൽക്കൂരയും അപ്രത്യക്ഷമായി. അൽത്താരയിൽ നിന്നുള്ള ദീപ്തി പ്രകാശമൊഴികെ സർവം അന്ധകാരമായി. പൊടുന്നനെ ക്രൂശിതനായ യേശു അന്തരീക്ഷത്തിൽ തൂങ്ങി നിൽക്കുന്നത് കാറ്റാലീന കണ്ടു. ശിരസ് മുതൽ നെഞ്ചിൻ്റെ താഴ്ഭാഗം വരെ കാണാമായിരുന്നു അത്രേ. ബലിഷ്ഠമായ ഏതോ വലിയ കരങ്ങൾ കുരിശിൻ്റെ ആ കുറിയ കഷ്ണം താങ്ങി നിർത്തുന്നുണ്ടായിരുന്നു. ആ ദീപ്ത പ്രകാശത്തിനുള്ളിൽ നിന്നും ഒരു ചെറു വെളിച്ചം ശോഭയുതിർക്കുന്ന ഒരു കൊച്ചു മാടപ്രാവിനെ പോലെ പുറപ്പെട്ട് ദേവാലയത്തിനുള്ളിൽ മുഴുവൻ അതിവേഗം പറന്നു നടക്കുന്നത് കണ്ടു. ആർച്ച് ബിഷപ്പിൻ്റെ ഇടത്തു തോളിൽ അത് ചെന്ന് വിശ്രമിച്ചു. അപ്പോഴും അദ്ദേഹം യേശുവിനെ പോലെ തന്നെയാണത്രേ കാണപ്പെട്ടത്. കാരണം അവൻ്റെ നീണ്ട മുടിയും അവൻ്റെ പ്രകാശം പരത്തുന്ന മുറിവുകളും അവൻ്റെ വലിയ ശരീരവും കാറ്റാലീനയ്ക്ക് തിരിച്ചറിയാമായിരുന്നു. എന്നാൽ മുഖം കാണാൻ സാധിച്ചില്ല. ക്രൂശിതനായ യേശു മുകളിലുണ്ടായിരുന്നു. അവൻ്റെ തല വലത് തോളിലേക്ക് ചാഞ്ഞിരുന്നു. അവൻ്റെ മുഖത്തെപ്പറ്റി, പ്രഹരിക്കപ്പെട്ട കരങ്ങളെപ്പറ്റി, കീറിമുറിഞ്ഞ മാംസത്തെപ്പറ്റി ധ്യാനിക്കുവാനായി ആ സമയം സഹായിച്ചു. അവൻ്റെ നെഞ്ചിന് വലത്തുവശത്തായി ഒരു മുറിവുണ്ടായിരുന്നു. ഇടതുവശത്തേക്കും വലതുവശത്തേക്കും രക്തം ചീറ്റി ഒഴുകുന്നുണ്ടായിരുന്നു, വെള്ളം പോലെ. പക്ഷേ പ്രകാശം നിറഞ്ഞിടത്തോട്ടും വലത്തോട്ടും ചലിച്ചുകൊണ്ട് വിശ്വാസികളുടെ നേർക്ക് വരുന്ന പ്രകാശധാരകളെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. കാസയിലേക്ക് ഒഴുകി വീഴുന്ന രക്തത്തിൻ്റെ അളവ് അത്ഭുതപ്പെടുത്തി. അത് കരകവിഞ്ഞൊഴുകി അൾത്താരിയെ മുഴുവൻ നനയ്ക്കുമോ എന്ന് കാറ്റാലീന വിചാരിച്ചു. പക്ഷേ ഒരു തുള്ളി പോലും കവിഞ്ഞൊഴുകിയില്ല. ആ സമയം കന്യകാമറിയം അരുളി ചെയ്തു, ഇതാണ് അത്ഭുതങ്ങളുടെ അത്ഭുതം. കർത്താവിന് സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പ്രതിബന്ധങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പവും വീഞ്ഞും വാഴ്ത്തപ്പെടുന്ന അവസരത്തിൽ ഈ സമൂഹം മുഴുവനായി കാൽവരിയുടെ ചുവട്ടിലേക്ക്, യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ നിമിഷത്തിലേക്ക് നയിക്കപ്പെടുന്നു. നമുക്ക് ഇതൊക്കെ ചിന്തിക്കാൻ കഴിയുമോ? നമ്മുടെ നഗ്ന നേത്രങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല.
അവർ യേശുവിന് കുരിശിലേറ്റുന്ന നിമിഷത്തിൽ നമ്മളെല്ലാവരും അവിടെയുണ്ട്. അവനെ വധിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി കൂടിയും അവൻ പിതാവിനോട് മാപ്പിരക്കുകയാണ്. പിതാവെ, അവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കൂദാശ സ്ഥാപന വചനങ്ങളുടെ സമയത്ത് നിൽക്കുന്നത് കുരിശിഞ്ചുവട്ടിലാണല്ലോ. അപ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ്. സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് കറ്റാലിനോട് സംസാരിച്ചു, നിന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച വ്യക്തികളെ ഈ സമയത്ത് നിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെ നിൻ്റെ മാറിലേക്ക് ചേർത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് ഹൃദയപൂർവ്വം പറയുക, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ക്ഷമിക്കുകയും നിനക്ക് സമാധാനം നേരുകയും ചെയ്യുന്നു. ആ വ്യക്തി ആ സമാധാനത്തിന് യോഗ്യനെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കും. തുറവി ഉള്ളവനല്ലെങ്കിൽ ആ സമാധാനം നിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ തിരിച്ചു വരും. കാർമ്മികൻ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞു, മോളെ, ഇപ്പോഴാണ് കാർമ്മികന് വേണ്ടിയും അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റു വൈദ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് ഏറ്റുപറയുവാൻ പറഞ്ഞു, കർത്താവെ, അങ്ങയുടെ സ്നേഹത്താൽ അവരെ അനുഗ്രഹിക്കണമേ, അവരെ വിശുദ്ധീകരിക്കണമേ, അവരെ സഹായിക്കണമേ, അവരെ കാത്തു പരിപാലിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്താൽ അവരെ താങ്ങി നിർത്തണമേ. ലോകമെമ്പാടുമുള്ള വൈദികരെയും ഓർക്കുക, അഭിഷിക്തരായ മുഴുവൻ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് അമ്മ മാതാവ് പറഞ്ഞു കൊടുത്തു. വിഭജന ശുശ്രൂഷയുടെ സമാപനത്തിൽ കാർമ്മികൻ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. കുരിശിൽ നിന്നും വീഴുന്ന തിരുരക്തത്തിൻ്റെ പ്രതീകമാണ് ഇത്. ദിവ്യരഹസ്യങ്ങൾക്ക് ചുറ്റും ശോശപ്പ വയ്ക്കുന്നതും ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ അവിടുത്തെ സംസ്കാര വസ്ത്രങ്ങൾ മാറ്റുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. വിഭജിക്കപ്പെട്ട തിരുവോസ്തിയുടെ രണ്ട് പകുതികൾ സംയോജിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സ്ഥിരീകരണമാണ്. ആരാധനക്രമ വ്യാഖ്യാതാക്കൾ ഈ തിരുക്കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാകും ലാറ്റിൻ രീതിയിൽ കാസിയിൽ തിരുവോസ്തിയിൽ ഒരു കഷ്ണം പൊട്ടിച്ചിടുന്ന പാരമ്പര്യം. അത് തെയ്തോർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സീറോ മലബാർ സഭയിൽ അത് ഇപ്പോൾ ഉപേക്ഷിച്ചതിന് കാരണം തിരുശരീരം തിരുരക്തത്തിൽ റൂഷ്മ ചെയ്യുന്നതും സംയോജനവുമെല്ലാം ഇതിൻ്റെ അർത്ഥം തന്നെ നൽകുന്നതുകൊണ്ടാണ്. അതായത് ഈ ശരീരവും രക്തവും ഒരു വ്യക്തിയുടേത് തന്നെയാണ് എന്നതാണ് ഇതിൻ്റെ പ്രതീകാത്മക അർത്ഥം. അതുപോലെ ശോശപ്പ നിവർത്തി വയ്ക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന, കാർമ്മികൻ്റെ പ്രാർത്ഥനയും നെറ്റിയിൽ റൂഷ്മ ചെയ്യുന്നതും ആരാധനാ സമൂഹത്തിൻ്റെ പാപമോചനത്തിൻ്റെ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ക്രിസ്തുവിനെ സ്തുതിക്കുകയും പുരോഹിതൻ വിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷകനും മധ്യസ്ഥനുമായി തന്നെ നിയോഗിച്ച ദൈവവിളിയെ അനുസ്മരിച്ച് പാപമോചനത്തിന് യോഗ്യനാക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. തിരുവോസ്തി രണ്ടായി മുറിക്കുന്നുണ്ടല്ലോ. മുറിക്കപ്പെട്ട അപ്പം ക്രിസ്തുവിൻ്റെ മരണമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ അനുരഞ്ജിതരായി കുർബാന സ്വീകരണത്തിന് ഒരുങ്ങാൻ നമ്മെ അത് ക്ഷണിക്കുന്നു. എന്നാൽ സംയോജിക്കപ്പെട്ട അപ്പം ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ അവതരിപ്പിക്കുന്നു. ഇതുപോലെ പരിശുദ്ധ കുർബാനയിലെ ഓരോ കാര്യങ്ങൾക്കും വലിയ അർത്ഥമുണ്ട്. അതുപോലെ നമ്മുടെ ഒരു പ്രാർത്ഥന കേട്ടിട്ടില്ലേ, വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ, ശരിക്കും മനസ്സിലാക്കിയാൽ പിന്നെ കുർബാന നമ്മൾ സ്വീകരിക്കില്ല. ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഇപ്രകാരമാണ്: ഒന്ന്, പരിശുദ്ധിയുടെ പൂർണ്ണതയാണ് വിശുദ്ധ കുർബാന, അത് വിശുദ്ധ ജനത്തിനാണ് നൽകപ്പെടുക. രണ്ടാമത്, മാമുദീസയിൽ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ് വിശുദ്ധർ. തൃത്വത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റുന്ന അവർക്കുള്ളതാണ് വിശുദ്ധ കുർബാന. പരിശുദ്ധാത്മാവാണ് വിശുദ്ധ ജനത്തിൻ്റെ പരിശുദ്ധിയുടെ മാധ്യമം. മൂന്ന്, പരിശുദ്ധിയുടെ പൂർണ്ണതയായ പരിശുദ്ധ കുർബാന പരിശുദ്ധിയിൽ സ്വീകരിക്കപ്പെടേണ്ട മഹാരഹസ്യമാണ്.
പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്തുമാത്രം ഒരുങ്ങണമെന്ന് ചിന്തിച്ചാൽ പിന്നെ പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കില്ല. നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധ കുർബാന എങ്ങനെ ഉൾക്കൊള്ളുന്നത്? അത് ദൈവത്തിൻ്റെ വലിയ കരുണ മൂലമാണെന്ന് എപ്പോഴും ഓർക്കാം. തിരുശരീരം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ആരാധനാക്രമ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. വേദപാരംഗിതനായ നർസായി പറയുന്നു, തിരുശരീരം സ്വീകരിക്കാൻ വരുന്നയാൾ തൻ്റെ കൈകൾ നീട്ടുകയും വലതുകരം ഉയർത്തി ഇടതുകരത്തിന്മേൽ വയ്ക്കുകയും ചെയ്യണം. കുരിശാകൃതിയിലാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നയാൾ തൻ്റെ കരങ്ങൾ ചേർക്കുന്നത്. അങ്ങനെ ഒരു കുരിശിലാണ് അയാൾ നമ്മുടെ നാഥനെ സ്വീകരിക്കുക. കുരിശിൽ നമ്മുടെ നാഥൻ നമുക്കായി ബലിയാവുകയും കുരിശിൽ അവിടുന്ന് ആരോഹണം ചെയ്യുകയും അത്യുന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് അവൻ അവിടത്തെ സമീപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക. സകലത്തിൻ്റെയും നാഥൻ്റെ ആരാധ്യമായ ശരീരം അവൻ തൻ്റെ കരങ്ങളിൽ വഹിക്കുന്നു. സ്നേഹവാത്സല്യങ്ങളോടെ അതിനെ ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരം സ്വീകരിക്കുന്നതിലൂടെ തൻ്റെ ശരീരത്തെ പവിത്രീകരിക്കാൻ അവനത് സ്വീകരിക്കുകയും ജീവൻ്റെ പുളിപ്പിനെ തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് കടങ്ങൾ ക്ഷമിക്കുകയും കുറവുകൾ നികത്തുകയും രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുകയും കറകൾ തൻ്റെ കാരുണ്യത്തിൻ്റെ ഹിസോപ്പ് കൊണ്ട് നീക്കുകയും വെടിപ്പാക്കുകയും ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ കുർബാനയുടെ അർത്ഥങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ നിന്നാൽ അതിന് ഏറെ സമയമെടുക്കും. അത് നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നത് തന്നെ സംശയമാണ്. പരിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയത്ത് കാറ്റാലിന കാണുന്ന ഒരു ദർശനമുണ്ട്. അപ്പോൾ തന്നെ കുമ്പസാരിച്ച് ചെയ്ത പാപങ്ങളെക്കുറിച്ച് അനുതപിച്ചിട്ടുള്ള വ്യക്തികൾ ഒരു പ്രകാശ വലയത്തിനുള്ളിലാണ് കർത്താവിനെ സ്വീകരിക്കുന്നത്. അതൊരു വലിയ അത്ഭുതകരമായ കാഴ്ചയാണത്രേ. എന്നാൽ ചെറുതും വലുതുമായ തെറ്റുകളോടുകൂടി ഈശോയെ സ്വീകരിക്കാൻ പോകുന്നവരോ, അവരുടെ ചുറ്റും ഇത്ര വലിയ പ്രകാശമില്ല. ഒരു പ്രത്യേക അവസരത്തിൽ കുമ്പസാരക്കാരനായി ഒരു വൈദികനെ കിട്ടുന്നില്ല എന്ന് നാം പലപ്പോഴും പരാതിപ്പെടാറുണ്ട്. കുമ്പസാരിക്കാൻ പറ്റുന്നില്ല എന്നതല്ല പ്രശ്നം. നാം എത്ര എളുപ്പത്തിലാണ് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീണു പോകുന്നത്, അതാണ് യഥാർത്ഥ പ്രശ്നം. അതുതന്നെയാണ് യഥാർത്ഥ പ്രശ്നം. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അടുത്ത സംസാരത്തിൽ നമ്മൾ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച നടന്നിരിക്കും. കാറ്റാലിന പറയുകയാണ്, ഏതെങ്കിലും ഒരു ബിരുന്നസൽക്കാരത്തിന് പോകുമ്പോൾ എത്ര ത്യാഗം സഹിച്ചാണ് മുഖം ഭംഗിയാക്കാൻ ഒരു ബ്യൂട്ടി പാർലറിലേക്കോ മുടി ശരിയാക്കാൻ ഒരു ബാർബർ ഷാപ്പിലേക്കോ ഒക്കെ നാം പോകുന്നത്? നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകൾ മാറ്റിക്കളയുവാനായി ഒരു വൈദികനെ കണ്ടെത്തുവാൻ അതുപോലെ തന്നെയുള്ള ഒരു ശ്രമം നാം നടത്തണം. കുർബാന സ്വീകരിച്ച് മടങ്ങി വരുന്ന ഒരു സ്ത്രീയുടെ പ്രാർത്ഥന കാറ്റാലിനയ്ക്ക് പരിശുദ്ധ അമ്മ കേൾപ്പിച്ചു കൊടുത്തു. ആ സ്ത്രീ അവളുടെ അധരങ്ങൾ തുറക്കാതെ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: കർത്താവേ, ഞങ്ങൾ ഈ മാസത്തിൻ്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നതെന്ന് ഓർക്കണേ. വാടക കൊടുക്കുന്നതിനോ കാറിൻ്റെ വായ്പ തിരിച്ചടയ്ക്കുന്നതിനോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നതിനോ പണമില്ല. എന്നെ സഹായിക്കാൻ അങ്ങ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എൻ്റെ ഭർത്താവ് എന്തുമാത്രമാണ് കുടിക്കുന്നത്, ഇതൊന്ന് അവസാനിപ്പിച്ച് തരണേ. അദ്ദേഹം കൂടെ കൂടെ ഇങ്ങനെ ലഹരി പിടിച്ചു വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങ് സഹായിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഇളയ മകൻ അവൻ്റെ ക്ലാസ്സിൽ വീണ്ടും ഒരു കൊല്ലം കൂടി പഠിക്കേണ്ടതായി വരും. ഈ ആഴ്ച അവൻ്റെ പരീക്ഷയാണ് കേട്ടോ. എത്രയും വേഗം ഒരു മാറ്റം ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ അയൽക്കാരിയെ മറക്കല്ലേ. ഉടനെ തന്നെ അവൾ മാറട്ടെ. ഇതിൽ കൂടുതൽ അവളെ സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് കുർബാന സ്വീകരിച്ചു വന്ന ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നത് എന്ന് ഈശോ പറയുകയാണ്. നീ അവളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചു. ഒറ്റ പ്രാവശ്യം പോലും അവൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞില്ല. അവളെ എൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി എൻ്റെ ദൈവത്വത്തെ അവളുടെ നിസ്സാരമായ മാനുഷികതയിലേക്ക് താഴ്ത്തി. അവൾക്ക് ഞാൻ നൽകിയ വലിയ സമ്മാനത്തെപ്പറ്റി ഒരു നന്ദി വാക്ക് പോലും അവൾ പറഞ്ഞില്ല. ഒറ്റ പ്രാവശ്യം പോലും കർത്താവേ നന്ദി എന്ന് അവൾ പറഞ്ഞില്ല.
യാചനകളുടെ ഒരു നീണ്ട പട്ടിക. എന്നെ സ്വീകരിക്കുവാനായി ഇവിടെ എത്തുന്ന മിക്കവരുടെയും സ്ഥിതി ഇതുതന്നെയാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ട ശേഷം ഒരിക്കലും നമ്മുടെ പരാതിപ്പെട്ടി പറയാനേ പാടില്ല എന്ന്. അതെല്ലാം കാഴ്ച സമർപ്പണത്തിന് കൊട്ടയിലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനിയുള്ള സമയമെല്ലാം നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ട സമയമാണ്. കാർമ്മികൻ അവസാനത്തെ ആശീർവാദം നൽകാൻ തുടങ്ങിയപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു, മോളെ ബദ്ധശ്രദ്ധയായിരിക്കുക, കരുതലോടെയായിരിക്കുക. ഈ ആശീർവാദം ചിലപ്പോൾ നിന്റെ അവസാനത്തെ ആശീർവാദം ഏറ്റുവാങ്ങലാകാം. ഇവിടെ നിന്ന് പോകുമ്പോൾ എപ്പോൾ നീ മരിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് ഒരു വൈദികനിൽ നിന്നും ഈ ആശീർവാദം ലഭിക്കുമ്പോൾ ഓർക്കുക, ആ കരങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ആശീർവാദം തരുന്നത്. അതുകൊണ്ട് ഇത് നിൻ്റെ ജീവിതത്തിലെ അവസാനത്തേത് ആകാം എന്ന വിചാരത്തോടെ ഭക്തിപൂർവം ഈ വിശുദ്ധ കുരിശടയാളം വരയ്ക്കണം. വൈദികൻ കുരിശടയാളത്താൽ എന്ന് പറഞ്ഞുള്ള അവസാനത്തെ ആശീർവാദം തരുമ്പോൾ നമ്മുടെ നെറ്റിയിലും നമ്മൾ കുരിശടയാളം വരച്ച് അതിനെ സ്വീകരിക്കണം. പരിശുദ്ധ അമ്മ പറഞ്ഞു, മോളെ, ഓരോരുത്തരുടെയും ചുമതലകളുടെ പ്രത്യേകതയാൽ എല്ലാ ദിവസവും വിശുദ്ധ പേരിൽ സംബന്ധിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും സാധിക്കും. പലവിധ കാരണങ്ങൾ പറഞ്ഞ് പരിശുദ്ധ കുർബാനയ്ക്ക് മുടങ്ങുന്നത് എത്ര വലിയ നഷ്ടമാണെന്നോ. അമ്മ മാതാവ് പറഞ്ഞു, പഠിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനും വിനോദത്തിനും ഒക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഞായറാഴ്ചയെങ്കിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ നിങ്ങൾക്ക് സമയമില്ലേ? പരിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷവും കുറേ നേരം തന്നോടുകൂടെ ഇരിക്കുവാൻ ഈശോ കാറ്റാലിനയോട് ആവശ്യപ്പെട്ടു. ഈശോ പറഞ്ഞു, കുർബാന കഴിഞ്ഞിട്ട് ധൃതിയിൽ പോകേണ്ട, കുറച്ചു നേരം എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ സാന്നിധ്യം ആസ്വദിക്കൂ, നിന്റെ സാന്നിധ്യം ഞാനും ആസ്വദിക്കട്ടെ എന്ന്. കുർബാന സ്വീകരണത്തിന് ശേഷം 5-ഓ 10-ഓ മിനിറ്റ് കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പണ്ട് ആരോ പറഞ്ഞ് കുട്ടിയായിരിക്കുമ്പോൾ കേറ്റാലിനെ കേട്ടിട്ടുണ്ടത്രേ. ഈ സമയത്ത് കർത്താവിനോട് അവൾ ചോദിച്ചു, കർത്താവേ, കുർബാന സ്വീകരണത്തിന് ശേഷം യഥാർത്ഥത്തിൽ എത്ര നേരം അങ്ങ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും? ഈ ബാലിശമായ ചോദ്യം കേട്ട് കർത്താവ് ചിരിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ എത്ര കാലം നിന്നോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത്രയും കാലം നിൻ്റെ ജോലികൾക്കിടയ്ക്ക് ദിവസം മുഴുവൻ എന്നോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും നിന്നോട് കൂടെയാണ്. നീയാണ് എന്നെ ഉപേക്ഷിച്ച് പോകുന്നത്. കുർബാന കഴിഞ്ഞ് നീ പോകുന്നു, അതോടെ ആ ദിവസത്തിൻ്റെ ധാർമ്മിക ബാധ്യത അവസാനിക്കുന്നു. കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആചരണം കഴിഞ്ഞു, നിന്നെ സംബന്ധിച്ച് എല്ലാം അവസാനിച്ചു. ഈ ഒരു ദിവസമെങ്കിലും നിൻ്റെ കുടുംബജീവിതം നീയുമായി പങ്കുവെക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നീ ഓർക്കുന്നേയില്ല എന്ന്. കർത്താവ് കുറേയേറെ കാര്യങ്ങൾ കാറ്റാലിനയെ പഠിപ്പിച്ചു. എൻ്റെ ജീവിതവും കുരിശിലെ എൻ്റെ ത്യാഗവുമെല്ലാം ഞാൻ തന്നെ നിങ്ങളിലേക്ക് നീട്ടിത്തരുന്നതാണ് വിശുദ്ധ കുർബാന. പിതാവിൻ്റെ മുമ്പിലേക്ക് വരാൻ എൻ്റെ ജീവൻ്റെയും രക്തത്തിൻ്റെയും യോഗ്യതയല്ലാതെ നിങ്ങൾക്ക് എന്താണുള്ളത്? ഒന്നുമില്ല, പാപവും അതിൻ്റെ ദുരിതങ്ങളും മാത്രം. പ്രിയ സഹോദരങ്ങളെ, ഈ കുഞ്ഞു ധ്യാനം പരിശുദ്ധ കുർബാന ഒരനുഭവമാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് പ്രാർത്ഥന. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഏറെ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. 1263 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാംസമായിരിക്കുന്ന തിരുവോസ്തി ഇറ്റലിയിലെ ലാൻഷ്യാനോയിൽ AD 750 നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ അവിടെ ഇന്നും ഈ തിരുവോസ്തി മാംസമായി മാറിയിരിക്കുന്നത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ലാൻഷ്യാനോയിലെ വിശുദ്ധ ലോൺജിനോസിൻ്റെ ദേവാലയത്തിൽ 750 നടന്ന ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 17-ാം നൂറ്റാണ്ടിലെ ഒരു മാർബിൾ ഫലകത്തിലാണ്. ആശ്രമത്തിലെ ഒരു പുരോഹിതൻ ദിവ്യകാരുണ്യ തിരുവോസ്തിയിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് സംശയിച്ചിരുന്നു. അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വേളയിൽ ദിവ്യകാരുണ്യം ആശീർവദിച്ച ഉടനെ ഓസ്തി കർത്താവിൻ്റെ മാംസവും വീഞ്ഞ് തിരുരക്തവുമായും മാറി.
അവിടെ സന്നിഹിതരായവരെല്ലാവരും ഈ അത്ഭുതത്തിന് സാക്ഷികളായി. മാംസമായി തീർന്ന തിരുവോസ്തിയും രക്തവും ഇപ്പോഴും കേടുപറ്റാതെ ഇരിക്കുന്നുണ്ട്. രക്തം തുല്യമല്ലാത്ത 5 ഭാഗങ്ങളായി വേർതിരിഞ്ഞു. അതിൻ്റെ ആകെ ഭാരത്തിന് തുല്യമായിരുന്നു ഓരോ വ്യത്യസ്ത ഭാഗത്തിൻ്റെയും ഭാരം. 1574 1970-71 1951 ഈ അത്ഭുതം നിരവധി പരിശോധനകൾക്ക് വിധേയമായി അത്രേ. ലൻഷ്യാനിലെ ആർച്ച് ബിഷപ്പും അബ്രൂസോയിലെ ഫ്രാൻസിസ്കൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും റോമിൻ്റെ അനുമതിയോടുകൂടി അരീസോ ആശുപത്രിയുടെ മേധാവിയും അനാറ്റമി പാത്തോളജി കെമിസ്ട്രി ക്ലിനിക്കൽ മൈക്രോസ്കോപ്പി പ്രൊഫസറുമായ എഡ്വേർഡ് ലിനോളിയോട് 1200 മുമ്പ് സംഭവിച്ച ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ തിരിശേഷിപ്പ് വിശദമായ ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കാൻ അഭ്യർത്ഥിച്ചു. നിരവധി വർഷത്തെ പഠനങ്ങൾക്ക് ശേഷം 1971 March 4 പ്രൊഫസർ ലിനോളി ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു: പരിശോധനകൾ സർവസ്പർശിയും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം ശാസ്ത്രീയ സൂക്ഷ്മതയോടു കൂടിയുമായിരുന്നു. അതിൽ കണ്ട ഫലങ്ങൾ: മാംസം യഥാർത്ഥ മാംസവും രക്തം യഥാർത്ഥ രക്തവും തന്നെ. മാംസവും രക്തവും മനുഷ്യൻ്റേത് തന്നെ. മാംസം ഹൃദയമാംസ രക്തപേശികളുടേതുമാണ്. പ്രിയ കൂട്ടുകാരെ, അതുപോലെ ഇതിൽ എല്ലാ തരം ക്ലോറൈഡ്, മഗ്നീഷ്യം, സോഡിയം, കാൽസ്യം എന്നീ ധാതുക്കളും എല്ലാം കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ്റെ അളവിനെക്കുറിച്ചും അതുപോലെ അമിതമായ ഉപ്പിൻ്റെയോ കേടുകൂടാതെ സൂക്ഷിക്കുന്നുള്ള വസ്തുക്കളുടെയോ ഒരു സാന്നിധ്യവും ഈ മാംസത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നും ഈ പരിശോധനയ്ക്ക് എടുത്ത രക്തം മാംസവും അഴുകാതെ സൂക്ഷിക്കുന്ന കോശങ്ങളുടേത് പോലെയല്ല എന്നും കണ്ടെത്തി. ചുരുക്കി പറഞ്ഞാൽ, അപ്പോൾ തന്നെ മുറിച്ചെടുത്ത ഒരു മനുഷ്യ ശരീരത്തിലെ മുറിച്ചെടുത്ത മാംസവും രക്തവും പോലെ തന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ലൻഷ്യാനയിലെ തിരിരക്തവും മാംസവും ഒരു ജീവനുള്ള വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ അറുത്തെടുത്ത മാംസം പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. 1713 ഒരു നിയോപൊളിറ്റൻ ശില്പി രൂപകൽപ്പന ചെയ്ത രജത പേടകത്തിലാണ് ഈ അത്ഭുതം സൂക്ഷിച്ചിരുന്നത്. വിലയേറിയ വെള്ള സ്ഫടികത്തിൽ നിർമ്മിക്കപ്പെട്ട കാസിയിൽ തിരിരക്തവും സൂക്ഷിച്ചിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഈ ദിവ്യകാരുണ്യ അത്ഭുതം സഭ അംഗീകരിച്ചത് 1752 April 20 തിരുവഴുത്തിലൂടെയാണ്. പ്രിയ കൂട്ടുകാരെ, ഇതുപോലെ അനേകം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ രക്ഷ നേടിത്തരുന്ന ഈ മഹാ അത്ഭുതം എത്രയും യോഗ്യതയോടുകൂടെ സ്വീകരിക്കാൻ ദൈവമേ ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് നമുക്കെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഓരോ ദിവ്യബലി കഴിഞ്ഞിറങ്ങുമ്പോഴും ഈശോയുടെ തിരിശരീരവും തിരിരക്തവും യോഗ്യതയില്ലാതെ സ്വീകരിച്ചതിനെ ഓർത്ത് നമുക്ക് മാപ്പ് പറയാം. മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് ഇതിന് പരിഹാരമായി പറയുന്നത്, വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയെ വിളിക്കുക എന്നാണ്. അമ്മ വന്നു നിന്ന് കുർബാന സ്വീകരിച്ച് നമുക്ക് വേണ്ടി അമ്മ കൃപകൾ തരും, ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നേടിത്തരുമെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് ചാവദോഷമുണ്ടാവുകയില്ല എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇനി മുതൽ അങ്ങനെ ചെയ്യാം. മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ ആ ദർശനം വായിച്ചതിൽ പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു യോഗ്യതയുമില്ലാതെ ഞാൻ കുർബാന സ്വീകരിച്ചെങ്കിൽ എത്രയോ പാപത്തിൻ്റെ ഭാരം ചുമക്കണമായിരുന്നു. എന്നും കുർബാന സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ വിളിക്കും,
അമ്മ വന്ന് കുർബാന സ്വീകരിക്കട്ടെ എന്ന്. എന്നിട്ട് കൃപകൾ ഞങ്ങൾക്ക് എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. ഇത് വലിയ ഒരു ആശ്വാസമാണ് കേട്ടോ. നമുക്ക് പരിശുദ്ധ കുർബാനയിൽ എഴുന്നേറ്റിരിക്കുന്ന നമ്മുടെ കർത്താവിനെ ധ്യാനിക്കാം. കുർബാന ഒരു അനുഭവമാകാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമീൻ.